ചേട്ടാ, ചത്ത മീനെ വെച്ച് വീഡിയോ ചെയ്തു എന്നുള്ള രീതിയിൽ വലിയ മീനുകൾ പിടിക്കുമ്പോൾ പലപ്പോഴും നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നരിമീന് കാളാഞ്ചി ബാരാമുണ്ടി എന്നൊക്കെ പറയുന്ന മീന്, അപ്പോൾ അവനെ പിടിക്കുന്ന സമയത്ത് അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ചത്ത പോലെ മലച്ചിട്ടാണ് വരിക. അതിനെ സിമ്പിളായിട്ട് നമ്മൾ എടുത്ത് തോണിയിലോട്ട് ഇടുന്ന കാഴ്ചയാണ്. ഒരുപാട് കാളാഞ്ചി പിടിച്ചതിൽ അധികവും 30% ഇതേ രീതിയിലായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നെഗറ്റീവ് ചെയ്യുന്ന ആളുകളോടാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ കാളാഞ്ചിയെ ചൂണ്ടൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ, ഈ മീനുകൾക്കൊക്കെ അവരുടെ സന്തുലിതാവസ്ഥ, അതായത് മീനുകൾ അങ്ങോട്ട് പൊങ്ങാനും ഇങ്ങോട്ടൊക്കെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവയവമാണ് സ്വിം ബ്ലാഡർ എന്ന് പറയുന്നിട്ട് മീനുകളുടെ ഉള്ളിൽ. ഇപ്പോൾ മീനൊക്കെ പൊളിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു എയറുള്ള പോലത്തെ ഒരു ബോള്. അപ്പോൾ ആ സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് പോലെ അവന്മാർ പെട്ടെന്ന് നിറയ്ക്കും. ഇതൊക്കെ ആക്കിയിട്ടാണ് അവന്മാർ ഉയരത്തിലോട്ട് പൊങ്ങലും താഴ്ന്നുകാണ്ടൊക്കെ നീന്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നമ്മുടെ കാളാഞ്ചിക്കും ഇതേ ഒരു സാധനം ഉണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിന് പറ്റുന്ന, ഇതിന് ഡാമേജ് പറ്റുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ അലങ്കാര മത്സ്യങ്ങൾ, ഇപ്പോൾ ഗോൾഡ് ഫിഷ്, ബാക്കിയുള്ള ഫിഷുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പറ്റുന്ന സമയത്ത് ഇത് ഒന്നെങ്കിൽ കുത്തനെ നിൽക്കും, അതുപോലെ തന്നെ മലർന്ന് നീന്തുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇത് ഒന്നെങ്കിൽ മൊത്തത്തിൽ വരുന്നത് കണക്കാണെങ്കിലും ഇതിന് അധികമായ സമ്മർദ്ദം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ്. ഇപ്പോൾ അതുപോലെ ഓവർ ഫീഡിങ്, അതുപോലെ തന്നെ വെള്ളം മോശമാവുക, ഇങ്ങനെയുള്ള കാരണങ്ങളാലൊക്കെ ഇത് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ ചൂണ്ടക്കൊക്കെ പിടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മീനുകൾക്ക് എന്താ വെച്ചാൽ അധികമായ സമ്മർദ്ദമാണ് നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്ന അവന്മാർ താവുന്നത്. അപ്പോൾ മൊത്തത്തിൽ പ്രഷറായിട്ടുണ്ടാവുന്ന സന്ദർഭത്തിൽ ഈ മീനുകൾക്ക് അതിന് ഭയങ്കരമായിട്ട്, ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത് ഇത് വീർക്കുകയാണെന്നാണ്, ഇനി ഈ ബ്ലാഡർ എന്ന് പറയുന്ന അവയവം. അപ്പോൾ ഇത് വീർത്തിട്ട് പിന്നെ അവന്മാർക്ക് എന്താവുന്നില്ല, മര്യാദയ്ക്ക് സ്റ്റേബിളായിട്ട് നീന്താൻ പറ്റാതെ പെട്ടെന്ന് തന്നെ മലച്ച് പൊന്തുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാളാഞ്ചി പിടിക്കുമ്പോൾ പലപ്പോൾ ഏത് ചൂണ്ടക്കാരനാണെന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളി, ഫസ്റ്റത്തെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ, കാളാഞ്ചിയുടേത് പറഞ്ഞാണെങ്കിൽ ചൂണ്ടൊക്കെ അടിച്ച ആ ടൈം ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈം അടിച്ച് കഴിഞ്ഞൊക്കെയാണെങ്കിൽ ഒരു 100-100 ഒരു ഓട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ആ മീന് ഒരു ചെറിയ ചെമ്പല്ലിക്കുട്ടിയൊക്കെ പിടിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ പതിയെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിടാം. ഒരു കിലോൻ്റെ ചെമ്പല്ലീൻ്റെ പോലും പണി ഉണ്ടാവില്ല ശരിക്കും. എന്ത് ഒരു 4-5 കിലോ ഉള്ള കാളാഞ്ചിനെ നമുക്ക് പിടിക്കാൻ. പക്ഷേ ഇതിൽ നമ്മൾ ചൂണ്ട ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, മീൻ അടിച്ച് കഴിഞ്ഞൊക്കെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ, അതായത് ആ മീൻ എന്തായാലും ആദ്യത്തെ അടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഓട്ടം ഓടുക. ആ ഓട്ടത്തിൻ്റെ ടൈമിൽ ഒരു കാരണവശാലും ഡ്രാഗ് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ടൈറ്റിൽ അവന് ഓടാൻ പറ്റുന്ന രീതിയിൽ ആ ടൈമിൽ നമ്മളത് ടൈറ്റ് ചെയ്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമ്മുടെ ഗഡ്സ് പൊട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഹുക്ക് നീർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലാഡറിനും ഇതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. ഇനിയിപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിൽ കൂടി കാളാഞ്ചി എന്ന് പറയുന്ന മീനെ നമ്മുടെ അനുഭവത്തിൽ, ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ കാളാഞ്ചി എന്ന് പിടിച്ച മീന് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ഫൈറ്റ് കഴിഞ്ഞൊക്കെയാണെങ്കിൽ പിന്നെ മലച്ച് വരും ഒരുവിധം. പിന്നെ എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്നേക്കഡൊക്കെ ഹെവി ഫൈറ്റാണ് ചൂണ്ടൊക്കെ അടിച്ചാൽ. അവന്മാർ ഹുക്കപ്പ് കൊടുക്കുന്ന സമയത്ത് തന്നെ ബോധം പോയ പോലെ ചത്ത പോലെ വരുന്ന മീനുകളുണ്ട്. അപ്പോൾ ഓരോ മീനുകൾക്കും ഓരോരോ രീതിയിൽ ആ അത്രയും പവറിൽ ഹുക്കപ്പ് കൊടുക്കുന്നതുകൊണ്ട് എന്തോ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല മീനുകൾക്കും വ്യത്യസ്തമായ രീതിയിലുണ്ടാവും. അതിനെ കയറ്റുമ്പോൾ നമുക്ക് നേരിട്ട് എന്താണ് ചത്ത മീനാണെന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും ചത്തതല്ല, അത് നമ്മൾ വെള്ളത്തിലിട്ട് എടുക്കുകയാണ്. അങ്ങനെയുള്ള പല നെഗറ്റീവും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താവുന്ന കൂടുതലായിട്ട് ഈ കാളാഞ്ചിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് നെഗറ്റീവ്. അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നത് ഒരു കട്ട ചൂണ്ട ഇട്ടിട്ട് നമ്മൾ കാളാഞ്ചി പിടിക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ കട്ട ചൂണ്ട ഇട്ട് വെച്ചിട്ട് നമ്മൾ പോയിട്ട് കുറേ നേരത്തിൻ്റെ ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് അത് എടുക്കുമ്പോൾ അതിൽ 4+ ഉള്ള ഒരു കാളാഞ്ചി കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്താക്കി സിമ്പിളായിട്ട് തന്നെ വലിച്ചു കയറ്റി. അതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇട്ട് വെച്ച് പോയിട്ട് കുറേ നേരത്തിൻ്റെ ശേഷമാണ് അതിൻ്റെ ആദ്യത്തെ ഫൈറ്റ്. ഇതൊക്കെ ഞാൻ അക്കരയിൽ കൊണ്ടുപോയി ഇട്ട് വെച്ച് ചൂണ്ട വരുന്നത് പിന്നെ ഇക്കരയിലാണ്. അതായത് ആ കട്ടയും വലിച്ച് അത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ അതിന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കാളാഞ്ചി എന്നുള്ള മീന് ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താവും പിന്നെ മലച്ച പോലെയാണ് ഉണ്ടാവുക. സിമ്പിളായിട്ട് നമുക്ക് പിടിക്കുക. ഇത് നമ്മൾ മീൻ അടിക്കുമ്പോൾ തന്നെ ആകെ ബേജാറായിട്ട് എന്താവണ്ട, മീൻ എന്താണെന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടോ ഒന്നും ഇതാവില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ കാളാഞ്ചി ചിലപ്പോൾ മുകളിലോട്ട് ചാടിയിട്ട് ഹുക്ക് റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ അങ്ങനെ ആവില്ല, ഹുക്ക് പൊട്ടിക്കുക, ബാക്കിയുള്ള ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു മീഡിയം ഡ്രാഗ് ഇട്ട് കൊടുത്തൊക്കെയാണെങ്കിൽ എന്തായാലും അതിനെ നമുക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എന്താക്കരുത്, ഫുൾ ഡ്രാഗ് ഇട്ടുകാണ്ട് ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കാൻ നോക്കണ്ട. അത് ഹുക്ക് നീരാനും ഇതിനൊക്കെ ആവും കാരണം ഉണ്ടാവുക. എത്ര വലിയ മീനുകളാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരത്തെ ഓട്ടത്തിൻ്റെ ശേഷം അതിനെ നമുക്ക് എന്താക്കാൻ പറ്റും, സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ എന്നല്ല ആരെ വീഡിയോ ആണെങ്കിലും കാളാഞ്ചി പിടിക്കുന്നതിനെ ചത്ത വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട.
ഞാനെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. നമുക്ക് ഏതായാലും പടച്ചോ നനച്ചിട്ടെന്തില്ല, ചത്ത മീനെ പിന്നെ വെള്ളത്തിൽ പിടിച്ചുകാണ്ട് ഇങ്ങോട്ട് കയറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.